കഴിഞ്ഞ മാസം ഇറാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പാർച്ചീനിയിലെ സജീവമായ ആണവായുധ ഗവേഷണ കേന്ദ്രം ഇസ്രായേൽ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ആ ഒരു ആക്രമണം, ഇസ്രായേൽ നടത്തിയ അറ്റാക്കിന് ശേഷം ഈ ഒരു വാർത്തകൾ വന്നിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. 3 US ഉദ്യോഗസ്ഥരെയും നിലവിലെ ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥനെയും ഒരു മുൻ ഇസ്രായേലി ഉദ്യോഗസ്ഥനെയും ഉദ്ധരിച്ച് ആക്സിയോസ് ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. UN ന്യൂക്ലിയർ വാച്ച് ഡോഗ് തങ്ങളുടെ ഇൻസ്പെക്ടറുമായി സഹകരിക്കാൻ വിസമ്മതിച്ചതിനെ, ഇറാനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വോട്ട് ചെയ്യാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഈ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. കൂടാതെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിക്കില്ലെന്നും ഇസ്ലാമിക് റിപ്പബ്ലിക് കഴിഞ്ഞ മാസം ബൈഡൻ ഭരണകൂടത്തോട് പറഞ്ഞിരുന്നു. ആക്സിയോസ് പറയുന്നതനുസരിച്ച് പാർച്ചിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം 1 ഒക്ടോബർ 26 നടന്ന 1 മണിക്കൂർ നീണ്ട ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു. മുമ്പ് ഇസ്രായേലിനെതിരെ ഇറാനിയൻ ആക്രമണത്തിന് മറുപടിയായിട്ടും ഒരു ആണവ ഉപകരണത്തിൽ യുറേനിയത്തിന് ചുറ്റും സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങളാണ് ഇസ്രായേൽ നശിപ്പിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ആണവായുധ ഗവേഷണം പുനരാരംഭിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളെ ഇത് സാരമായി ഇപ്പോൾ ബാധിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇറാൻ ആണവ സ്ഫോടക വസ്തു വികസിപ്പിച്ചെടുക്കാൻ തീരുമാനിച്ചാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് മുൻപിൽ കണ്ടുകൊണ്ടാണ്. ഇനിയിപ്പോൾ ആണവായുധങ്ങൾ നിർമ്മിക്കണമെങ്കിൽ ഇറാന് ഈ നശിപ്പിച്ച ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ടെന്നും, പക്ഷേ അത് വാങ്ങാൻ ശ്രമിച്ചാൽ ഇസ്രായേൽ അത് ട്രാക്ക് ചെയ്യാനും കഴിയും. 2003 ഔദ്യോഗികമായി അടച്ചുപൂട്ടിയ ഇറാന്റെ മുൻ ആണവ പദ്ധതിയുടെ ഒരു സൈറ്റായ തലേഗൻ 2 കോംപ്ലക്സ് ഇതിനോടകം സ്ട്രൈക്കുകളിൽ ടാർഗറ്റ് ചെയ്തതായി സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ കോംപ്ലക്സിൽ കമ്പ്യൂട്ടർ മോഡലിംഗ്, മെറ്റലർജി, സ്ഫോടക വസ്തുക്കളെക്കുറിച്ചുള്ള ഗവേഷണം എന്നിവയുൾപ്പെടെ ഒരു ആണവ ഉപകരണം സൃഷ്ടിക്കുന്നതിന് പ്രസക്തമായ പുതിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ വർഷം ആദ്യം കണ്ടെത്താൻ തുടങ്ങിയതായി US ഇസ്രായേൽ ഇന്റലിജൻസും കണ്ടെത്തിയിരുന്നു. ഒരു ആയുധം നിർമ്മിക്കാൻ നിലമൊരുക്കാൻ കഴിയുന്ന ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ അവർ അവിടെ നടത്തിയിട്ടുണ്ട്. അതീവ രഹസ്യമായിരുന്നു ഈ ഒരു കാര്യം. ഇറാനിയൻ സർക്കാരിന്റെ ഒരു ചെറിയ ഭാഗത്തിന് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു. പക്ഷേ മിക്ക ഇറാനിയൻ സർക്കാരിന് പോലും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. തലേഗൻ 2 ഗവേഷണത്തെക്കുറിച്ചുള്ള അറിവ് ഓഗസ്റ്റിൽ ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ഔദ്യോഗിക വിലയിരുത്തൽ മാറ്റാൻ US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറെ പ്രേരിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇത് പരീക്ഷണാത്മക ആണവ ഉപകരണം നിർമ്മിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഇറാൻ ഇപ്പോൾ ഏറ്റെടുക്കുന്നില്ലെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. 1 ഒക്ടോബർ 26 നടത്തിയ വ്യോമാക്രമണത്തിൽ ഡസൻ കണക്കിന് ഇസ്രായേലി വിമാനങ്ങൾ, എയർ ഡ്രോൺ, ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ വിക്ഷേപണ സൈറ്റുകൾ, എയർ ഡിഫൻസ് ബാറ്ററികൾ എന്നിവ പുറത്തെടുത്തപ്പോൾ ഇസ്രായേൽ മറ്റ് ആണവ സൈറ്റുകളിൽ ആക്രമണം നടത്തിയതായി അറിയില്ല. 1 ഒക്ടോബർ ഇസ്രായേലിന് നേരെ ഇസ്ലാമിക് റിപ്പബ്ലിക് 181 ബാലിസ്റ്റിക് മിസൈലുകൾ എറിഞ്ഞപ്പോൾ ഇസ്രായേലിന് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേലിന്റെ നീക്കത്തെ അനുകൂലിച്ചെങ്കിലും ഇറാനുമായി വലിയ സംഘർഷം സൃഷ്ടിക്കുന്നത് ഒഴിവാക്കാൻ ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ US ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചിരുന്നു.